കോവിഡ് വ്യാപനം അതിരൂക്ഷമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ കേട്ടു. വെന്റിലേറ്റർ കിട്ടാനില്ല, ഓക്സിജൻ ലഭ്യമാകുന്നില്ല, ഇതേ തുടർന്ന് അനവധി മരണങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കേട്ടു. പക്ഷേ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ക്ഷാമത്തെ നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇതിനെ നമ്മൾ അതിജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ഒരു സമാധാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ വിപരീതമായ ഒരു വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നും വരുന്നത്. പുറത്തൂർ സ്വദേശിയായ ഫാത്തിമ, കോവിഡ് രോഗിയായ ഫാത്തിമ, 63 വയസ്സുള്ള ഈ ഒരു സ്ത്രീ ഇപ്പോൾ വെന്റിലേറ്റർ കിട്ടാത്തതിൽ തുടർന്ന് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ മെയ് 10 ഇവർക്ക് രോഗലക്ഷണങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു, നില തൃപ്തികരമായിരുന്നു. വളാഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ കൊണ്ടുപോയി. പക്ഷേ അതിനുശേഷം ഇവരുടെ ആരോഗ്യനില വഷളായി തുടർന്നു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ ഇനി ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവരുടെ അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള ഒരു ശ്വാസതടസ്സവും ഇവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വെന്റിലേറ്റർ അനിവാര്യമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ 3 വെന്റിലേറ്ററിന്റെ സഹായം തേടുന്നു, ഇന്ന് നിന്ന് തന്നെ വെന്റിലേറ്ററിന്റെ സഹായം ലഭിച്ചിട്ടില്ല, അതേ തുടർന്ന് ഇന്ന് അവർ മരണത്തിന് കീഴടങ്ങി എന്നുള്ള ഒരു ദുഃഖകരമായുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിലും കോഴിക്കോട് ജില്ലകളിലും അതിരൂക്ഷമായി വെന്റിലേറ്ററിന്റെ ക്ഷാമം തുടങ്ങുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിലും കോഴിക്കോട് ജില്ലകളിലും അതിരൂക്ഷമായി വെന്റിലേറ്ററിന്റെ ക്ഷാമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നു. എത്രയും വേഗം ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നൊക്കെ നമുക്കും ആഗ്രഹിക്കാം.